ഒരു അത്താണിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഞാൻ ആദ്യമായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ്. അതിനുശേഷം വളരെ ഏറ്റവും ദുഃഖകരമായ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു തീരുമാനമെടുക്കേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഉമ്മൻചാണ്ടി സാർ അവസാനം എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്നോട് പറഞ്ഞത് ഒരു തരത്തിലും പ്രയാസപ്പെടരുത്, ഇതിന് സാക്ഷിയായി പട്ടാമ്പി മുൻ MLA CP മുഹമ്മദും അതുപോലെ തന്നെ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന നാരായണസ്വാമിയേട്ടനും ഒക്കെ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് സാക്ഷികളാണ്. അപ്പോൾ പെട്ടെന്നെടുത്ത സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി മാത്രം എടുത്ത തീരുമാനമല്ല. കഴിഞ്ഞ കുറച്ച് കാലമായി പാർട്ടിയിൽ എത്ര ആത്മാർത്ഥമായി നമ്മൾ അധ്വാനിച്ചാലും അതിനുള്ള അംഗീകാരം പാർട്ടി തരാൻ ആഗ്രഹിച്ചാലും അത് തരാൻ അനുവദിക്കാത്ത രീതിയിൽ ആ പേര് ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് ഞാൻ വ്യക്തികളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഗൂഢാലോചനയും അവരുടെ അഹങ്കാരവും ദാഷ്ട്യവും കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഞങ്ങൾ പാർട്ടിക്കകത്ത് രാഷ്ട്രീയമാണ് പറയുന്നത്, നിലപാടുകൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. BJP അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്ന് തന്നെയായിരുന്നു ഈ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ പ്രശ്നം. എന്നാൽ രണ്ട് ദിവസം ഞാൻ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ, പഠനം നടത്തിയപ്പോൾ BJP അസംതൃപ്തർ ഉൾപ്പെടെ ഞാൻ ഉയർത്തിയ നിലപാടിനോട് കോൺഗ്രസിനകത്തെ നിലപാട് എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഉയർത്തിയ നിലപാടിൽ ന്യായമുണ്ട്, സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ എല്ലാ വിഭാഗം ആളുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകളും ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഞാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. താങ്കളൊരു കടുത്ത എഡിയുപ്പ് തന്നെയായിരുന്നു. നേരത്തെ MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ആര് പോയാലും അവിടെ UDF സ്ഥാനാർത്ഥിയായിരിക്കും. അതുപോലെ കാലക്കുടി MP ആയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് താങ്കൾ അധികാരമോഗം കൊണ്ട് പുറത്തു പോയതാണ്. ഇതിനോടുള്ള മറുപടി എന്താണ്? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങളെ കാണുന്നത് ഇതിന് പുറത്തു മതി എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ വെച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ കബറിടത്തിൻ്റെ അടുത്ത് വെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പറയുക, ഉമ്മൻചാണ്ടി സാറുടെ കൈ തട്ടിമാറ്റി കടന്നുപോയ ആളുകളാണ് ഇവരൊക്കെ. PT തോമസ് എന്ന് പറയുന്ന ആദർശധീരനായ ഒരു നേതാവ് A ഗ്രൂപ്പിൻ്റെ മുഖ്യ നേതാവായി കടന്നു വരുന്നതിൽ താല്പര്യമില്ലാതിരുന്ന ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ ഏതു തരത്തിലൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് ഈ പാർട്ടിക്കകത്ത് എല്ലാവർക്കും അറിയാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയ സമീപനങ്ങളുടെ പിന്നിൽ പോലും ബെന്നി ബെഹനാനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹമാണ് അധികാരമോഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരമോഹത്തിന് വേണ്ടി PT തോമസ് എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരനെ, യഥാർത്ഥ ആദർശ രാഷ്ട്രീയക്കാരനെ തകർത്ത് കളഞ്ഞ ചരിത്രമാണ് ബെന്നി ബെഹനാൻ്റെ ചരിത്രം. അതുകൊണ്ട് കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. MMSN BD സതീശൻ്റെ ചാരിയാണ് ഇതൊക്കെ പറയുന്നത്. ആർത്തി പൂണ്ട ദേശാടന പക്ഷി എന്ന് BD സതീശനാണ് MMSനെ വിളിച്ചത്. ഞങ്ങൾ ആരുമല്ല. ആർത്തി പൂണ്ട ദേശാടന പക്ഷിയായ MMSN അധികാരമോഹത്തെക്കുറിച്ചും ഇങ്ങനെ പോകുന്നവർ പോയിക്കോട്ടെ എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് കഴിയും.
ഒരു തവണ ഒരു നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചാൽ പിന്നെ അവിടെ മത്സരിക്കാൻ കഴിയാത്ത വിധം ആ നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കുന്ന വളരെ മികച്ച ഒരു കോൺഗ്രസ്സുകാരനാണ് എം എം ഹസൻ. ഞങ്ങളുടെ കെ എസ് യുവിൻ്റെ ക്യാമ്പിലൊക്കെ ഞങ്ങൾ പ്രമേയത്തിൽ പറയാറുണ്ട്, ഗോദ്രേജിൻ്റെ നിറം പൂശിയിട്ട് യുവത്വം അഭിനയിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. അതിലെ ഒന്നാമനാണ് എം എം ഹസൻ. അദ്ദേഹം ഞങ്ങളെ പരിഹസിക്കാൻ നിൽക്കരുത്, ഇനിയും ഇതിലും കടുത്ത വാക്കുകൾ പറയേണ്ടി വരും. ഈ പാർട്ടിക്കകത്തെ ഓരോ ചെറു ചലനങ്ങളും വളരെ വളരെ ആത്മാർത്ഥമായി നിരീക്ഷിക്കുകയും ആവേശം കൊള്ളേണ്ട സമയത്ത് ആവേശം കൊള്ളുകയും പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുള്ളവരാണ്. ഞങ്ങൾ കുറേ പേരുണ്ട്, അവരുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. രാഷ്ട്രീയവും അഹങ്കാരവുമാണ് ഈ നിലയിൽ ഈ പാർട്ടിയെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വ്യക്തിപരമായ രീതിയിൽ അത് പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വി ഡി സതീശനെതിരെ വലിയ കോടികളുടെ അഴിമതിയുടെ കണക്ക് പറഞ്ഞ ആളുടെ അടുത്തു പോയി കെട്ടിപ്പിടിച്ചിരുന്ന് ചർച്ച നടത്താൻ ഒരു മടിയുമില്ലാത്ത വി ഡി സതീശന് 22 വർഷക്കാലം അതിലുമധികമുള്ള ആളുകളും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകൾ ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ പോയിക്കോട്ടെ പ്രാണികളാണ് എന്നൊക്കെ പറയുന്ന KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ പാർട്ടിയുടെ അന്ത്യം കണ്ടേ അവർ മതിയാക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് പ്രാണികളാണ് എന്നാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രാണികളെല്ലാവരും ചേർന്ന് ഒരു കേരള പ്രാണി കോൺഗ്രസ്, KPCCക്ക് പകരമായിട്ട് ഒരു കേരള പ്രാണി കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വേണം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്.